പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കുന്ന മോൺസ്റ്റർ ഹണ്ടർ വേൾഡ് ആണ്. ഓ അതല്ല, ഇപ്പൊ കൊറേ എക്യുപ്മെന്റ് ആണ്. നീ ഫ്രാൻഡ് ആണ്, എന്റെ വെപ്പൺ ഏതായിരുന്നു? നമ്മൾ ഒരു മോൺസ്റ്ററിനെ കൊല്ലുന്നു, മോൺസ്റ്ററിനെ കൊന്നു. അഗ്രസീൽ വെപ്പൺ കാണിക്കുന്നില്ല കോട്സ്. ആ ഉണ്ട്, മൈ ബാഡ്. ആ നർഗികാന്റെ ടെയിൽ 4 എണ്ണം വേണം, സ്കാർഫ് കുറെ വേണം. ഫിസിക്കലി ഈ കളി നമ്മൾ മോൺസ്റ്ററിനെ അടിച്ച് ഇങ്ങനെ കൊല്ലുക. അതിൽ പിന്നെ കുറച്ച് എന്താ പറയാ, നമ്മൾ ഡിഎൽസി മേടിച്ചിട്ടില്ല. ഡിഎൽസി കൊറേ ഇനിയും കൊറേ സ്റ്റോറി ഉണ്ടെന്നാണ് പറയാ. വേറെ കൊറേ കൂടി എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, പുതിയ പുതിയ മോൺസ്റ്റേഴ്സ്. ബേസിക്കലി കുറെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല വെപ്പൺസും പല സ്റ്റൈലാണ്, നമ്മൾ പഠിക്കണം. നമ്മൾ ഈ വെപ്പൺ തന്നെ ഇത്ര നാള് കളിച്ചിട്ട് പഠിച്ച് വരുന്നേ ഉള്ളൂ. ഫുഡ് അടിച്ചേ കോട്ടെ, ഫുഡ് അനുമിനേഷനൊക്കെ നമ്മളെ ഷെഫാണിത്. പൂച്ച നമ്മുടെ കൂടെ ഒരു പൂച്ച ഉണ്ട്. കൊസ്റ്റിട്ടില്ല, ഫുഡ് അടിച്ചിട്ടില്ല. ഏത് ലെവലായിരുന്നു? പൂച്ചയ്ക്ക് ക്രാഫ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഇനിയും നിറയാണ്ട് വേറെ കുറെ ചെയ്യണം. പൂച്ചയും കൊടുക്കാടേ സാധനം, കാരണം പൂച്ച മാത്രം വണ്ടർഫോളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഹെൽപ്ഫുൾ ആണ് ഈ സാധനം. ഇതിനെ അടിക്കാൻ പോണോണ്ടാണ് നമുക്ക് അടിയിട്ടാത്തത്. ഇതിന്റെ ഇടയിൽ കൊണ്ടിറക്കണത് ഒരാളെ ഇടയിൽ കൊണ്ടിറക്കല്ലേ. ഗോഡ്സ് വരണ്ട് കഴിച്ചു നമുക്ക് ഓടി വരുന്നോ ടൈം ആവുമോ വേറെ കാര്യം. ഞാനിപ്പോ അവിടെ വന്നാലും എത്തും ഒരു ടൈം ആയാലേ. നീ പറഞ്ഞവരോട് എന്തെങ്കിലുമൊക്കെ ചെടിയും പറിച്ചു കൊടുത്ത് നീക്കാൻ നിങ്ങളുടെ എത്തിയല്ലേ. എന്റെ ഒപ്പം ഇൻസെക്ടില്ലേ, എന്റെ ഇൻസെക്ടൊക്കെ ഞാൻ മാറ്റി. ഞാൻ എടുത്തു സാധനം പല വെപ്പണും പല സ്റ്റൈലാണ് ഗൈസ്. ഇത് കുറച്ച് സ്ലോ വെപ്പണാണ് ഗൈസ്, ബിക്കോസ് സ്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. കളിക്കുന്ന രീതിയിൽ ഇരിക്കും, കളിച്ച് പഠിച്ച ബഫ് എടുക്കണം ഗൈസ്. ബേസിക്കലി ബഫ് എടുത്തില്ലെങ്കിൽ ഈ ചവിട്ട് ബഫ് എടുക്കണം. കളി ഇറങ്ങിയ എനിക്കൊരടി കിട്ടി, എനിക്കൊരടി കിട്ടി. ഞാൻ മണ്ട കയറിയ കോസേ, മണ്ട കയറിയൊറ്റ ഷോട്ട് പോലും ഞാൻ മണിക്കൂർ രണ്ടായി ഇപ്പൊ വീണ് വന്ന് പ്രതീക്ഷിക്കുന്നു. കൈ കുറച്ചടി കിട്ടി, ആ വീണു കൈ
വീണെന്നും പറഞ്ഞ് ഫൈറ്റ് കഴിഞ്ഞല്ല ഗൈസ്, ഫൈറ്റ് ഇനി മണിക്കൂറോളം. ഞാൻ വായാണ് കുറച്ച് ഫോക്കസ് ചെയ്യണം. ചാടി മാറിക്കോ, ചാടി മാറിക്കോ, അത് പഠിക്കും. എന്റെ തേർഡ് ബസ് എനിക്ക് കിട്ടിയില്ല ഗൈസ്, ഇതുവരെ ഒരു ബസ് കൂടെ കിട്ടിയില്ല. വെപ്പൺ പവർഫുൾ ആവും, വെപ്പ് കിട്ടുന്നില്ല. ും കണ്ട് പേടിക്കരുത് ഗൈസ്. അത് ട്രോൾ ചെയ്യണേ. ഓ തിരിയുന്നു, വാലിലടിക്കാൻ ഞാൻ നോക്കുന്നു. ബുക്ക് ചെയ്തു ഞാൻ. കാണുമ്പോ ചില തെളുപ്പായിട്ടാണ് തോന്നുന്നത് ഗൈസ്. നമ്മള് കടന്ന് മുട്ടിക്കൊണ്ടിരുന്ന സൈറ്റാണ് വീണ്ടും വേണ്ട കയറി വിട്ടേ. എന്നാ വാലി പോയി വെട്ടാൻ വേണം കൂടുതൽ. എന്റെ ബസ് എപ്പോഴാണോ പോവാം, ബസ് പോയി കഴിഞ്ഞാവും. ഓക്കെ, വീണു വീണു വീണു. ആദ്യം വെച്ചടിയോ, നീ കിട്ടിയില്ല അടി. എന്തരട്ടാ മെറ്റീരിയ താഴെ കിടപ്പുണ്ടേ. വെൺവേൺമെന്റ് ഒക്കെ നമുക്ക് ഇതിനെതിരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പിടിക്കാൻ പറഞ്ഞ നമ്മൾ ഈ പാലിലടിച്ച കൈസ് ആരക്കുള്ള അടിയാണ്. എന്റെ വെപ്പൺ മൂന്ന് പഫുണ്ട്, ഒന്ന് സ്പീഡ്, ഒന്ന് ഡാമേജ്, ഒന്ന് ആ മൂന്ന് പഫ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എല്ലാ അറ്റാക്കും സൂപ്പറായിട്ട് ഉപയോഗിക്കാം. അത് ഓടി ഓടി ഓടിയപ്പോൾ നമുക്ക് കൂടുതൽ ലൂട്ടൊക്കെ എടുത്തിപ്പോവാം. ലൂട്ടും പ്രിന്റൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ബേസിക്കലി നമുക്ക് ഈ മോൺസ്റ്ററിനെ ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്യുമ്പോൾ ട്രാക്കിംഗ് ലെവൽ കയറും, ട്രാക്കിംഗ് ലെവൽ കയറുമ്പോഴത്തേക്ക് അതിൻ്റെ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇത് നമ്മളെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വീക്ക്നെസ് നമുക്ക് ഇതിൻ്റെ ലൂപ്പ് കിട്ടുന്ന രീതികൾ എല്ലാം പലതും ചില രീതിയിലാവും. ഞാൻ അടിച്ചിട്ട് കൂടെ കൊണ്ടുവരില്ലല്ലേ, ഞാൻ ഇവിടെ നിന്നാൽ മതിയല്ലോ. ഓക്കെ, എൻ്റെ ബാ വെയിറ്റ് ചേച്ചി പയ്യെ കൊണ്ടോ, എനിക്ക് അത്തേരെ മൂത്ത് വരണം. അത്തേരെ മൂത്ത് കുറയും. നമ്മുടെ ലൈഫ് ബാർ കണ്ടോ, പച്ച വാറിൻ്റെ താഴെ ഒരു വാറുണ്ട്, അതാണ് സ്റ്റാമിന വാറ. എൻ്റെ താഴെ ഒരു വെപ്പൻ്റെ പടം കണ്ടോ, അതാണ് നമ്മുടെ വെപ്പൻ്റെ എന്താ പറയുക മൂർച്ച. ഇംഗ്ലീഷ് എന്ത് പറയും, മൂർച്ചനെ മറന്നും പോയത് ഷാർപ്പ്. ആ കൊട്ടി, നീ എന്നെ വിളിച്ചത് വരണല്ലേ, അതൊന്ന് വരാ. അപ്പൊ ചാടി ഒരു വരകം വരും കൊട്ടി, ഓടിക്കും. ഓ ചെയ്താലോ, ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കണം, സ്കോർ ചെയ്യാൻ പോകും. അത് വന്നില്ല കൊട്ടി, റെക്കോർഡ് ചെയ്യാം. വെയിറ്റ് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രീൻ ഇട്ടു തരാം. വരണില്ലടാ, വരുന്നില്ല. നമുക്ക് അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് അവിടെ അടുത്ത് ഫൈറ്റ് ചെയ്യാനായിരിക്കും നല്ലത്. അഞ്ഞ് വന്നോളൂ, നീ അങ്ങോട്ട് പോയിരി, നീ ആ സൈഡിലോട്ട് മാറായിരി. വരണം
അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അവിടെ പോയി തന്നെ ഫൈറ്റ് ചെയ്യാം. ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കും, നമ്മൾ അങ്ങോട്ട് കൂടെ നടക്കേണ്ടി വരുമ്പോ അത് തോന്നുമ്പോ അത് ഇങ്ങോട്ട് വരട്ടും. ഞാൻ പറഞ്ഞില്ലേ അതിന് തോന്നുമ്പോ വന്നോളൂ, കുഴപ്പമില്ല, ഞാൻ എന്നെ വെട്ടുന്നുണ്ട്. തിരിഞ്ഞാടി, ഓ ഡോട്ട് ചെയ്തു. കിട്ടി, ഒളക്കാനെ കിട്ടി കൈ. മാല് കിട്ടുന്ന വേറൊന്നും ഉണ്ടല്ലോ എനിക്ക് എന്റെ പാല്. അവിടെ ഈ സാധനം ഇവിടെ ഫൈറ്റ് ചെയ്യാൻ ബാഡാണ്, വെച്ച് ബാഡാണ്, ഭയങ്കര ബാഡാണ്. ഇനിയിപ്പം നോക്കിക്കൊണ്ട് നമ്മള് ഇതിന്റെ ഇടയിലായി ഫൈറ്റ് ആയിട്ടാവും. കട്ടി ഉള്ള ഇടയിലിട്ട് അടി മാറടി. എന്റെ ബഫ് എല്ലാം പോയി, ടാസ്ക് ആയി. ഞാൻ ഒന്നുകൂടെ എടുക്കണം ബോൺസ്. മറ്റേ ഒരു ഗ്രാഫിക്സ് കൂടിയാണ് കത്ത സാധനം. പക്ഷെ ഒരാൾക്ക് ഒരു കപ്പലാണ് സി ഓഫ് തീസിൽ, എല്ലാം കൂടി ഒരു കപ്പലിയ്ക്കാൻ പറ്റില്ല. അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞോളാം. കാരണം തന്നെ ഞാൻ രണ്ടു മൂന്ന് സ്ട്രീം ഉണ്ടായിരുന്നു കളിയാണ്. എന്നെ മണ്ടിക്കട ശ്രമിക്കുന്നില്ല ഭാഗത്ത്. എന്റെ വാല അരിഞ്ഞു പോയി. അപ്പുറത്തോട്ട് പോയാണ് ആ മുണ്ടി തുടങ്ങി കൈ ടവറായി. എന്റെ വാല് മുറിച്ചിടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഈ നമ്മള് സ്റ്റേബിളായിട്ടല്ല അത് ചെയ്തത്. മേ ബി സമയം എടുക്കുമെങ്കിൽ ഞാൻ വാല് ഫോക്കസ് ചെയ്യാം. ഓ കിടക്കാൻ പോവാണ് പട്ടി. എനിക്ക് കിടക്കണമെങ്കിൽ ഫസ്റ്റ് നീ അടിക്കണതിന് പോയി പറയണം. എനിക്ക് എന്റെ തലേന്ന് ബഫ് എടുക്കണം. ഓ എന്നുവെച്ചാ നീ അടിക്കാൻ എന്താ അടിക്കണം എന്ന് പറയുമ്പോ ഞാൻ ബഫ് അടിക്കും. ഈച്ച ഒന്ന് പറഞ്ഞു, നീ എന്റെ അടി കൊള്ളുമ്പോഴത്തെ ഈച്ച കൊള്ളിക്കോളും. കാരണം റെഡ് ബഫ് ഇല്ലെങ്കിൽ എന്റെ അറ്റാക്ക് എനിക്ക് ചെയ്യാം. മറ്റേ മെയിൻ മറ്റേ കോംബോസ് ഒന്നും വരത്തില്ല. അങ്ങനെ ഉറങ്ങാൻ പോയിരിക്കുന്നത് ഇവിടെ കിടന്ന് ഉറങ്ങണം. ഉറങ്ങി കിടക്കുമ്പോഴത്തേക്ക് നമ്മള് തല പൊളക്കനെ അടിക്കും. 3, 2, 1, go. കൂടാ കൊണ്ടില്ല. പറഞ്ഞു കൊണ്ടില്ലേ ഇതിന്റെ അറ്റാക്ക് ഒക്കെ മാറും കൈ. അതെനിക്കുള്ളതാണ്. പാല് മുറിച്ചിട്ടേ കൊട്ടൈ. ഫ്ലാഷ് പോഡ് ഉണ്ടോ? ഫ്ലാഷ് പോഡ് ഉണ്ടോ? അടിച്ചോട്. നമ്മളാണ്ടോ കൊന്നിട്ട് കൈസ് ഇങ്ങനെ നോക്കിടുക. ആ ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്നെ ഫൈറ്റ് ഒരു സൈഡിൽ കൊണ്ടുപോയി. അതിന്റെ മൂട്ടി അടിച്ചാ പിന്നെ അങ്ങനെ വർക്കാവണത്. തോറക്കണം, തോറക്കണം. ഞാൻ ഫൈറ്റ് ചെയ്യാം, ഞാൻ ഫൈറ്റ് ചെയ്യാം. അത് നിന്നല്ല അതിന് ഭ്രാന്തായത്. ആരോടെയൊക്കെ അടിക്കണം? നീ എടുത്തോ
ഓ അതിന്റെ വറുത്ത് കൊണ്ടില്ല അത് അമ്പാനം കിട്ടി കിട്ടി റെഡിയാക്കിയത് കിട്ടി ഞാൻ വണ്ടി കയറാൻ നോക്കുന്ന പക്ഷെ നടക്കണില്ല താഴെ നിന്ന് എന്റെ കാലല്ലേ വീക്ക് പോയിന്റ് സത്യം പറയാം നമ്മൾ മുട്ടിക്കൊണ്ടിരുന്ന റൈറ്റാണ് കഴിച്ചത് ഇപ്പം കുറച്ചും കൂടെ ആർമർ നല്ലത് ക്രാഫ്റ്റ് ഞാൻ ഹീൽ അടിക്കണല്ലോ ഞാൻ ഇതിന്റെ വാലിയും തന്നെ ഹീൽ എടുക്കാൻ നോക്കാം അങ്ങോട്ട് ഹീൽ അടിച്ചാ പിന്നെ അതിന് ഞാൻ ഇതൊന്നുമല്ല ഒന്നുമല്ല കൈ നമ്മള് റൈറ്റ് ചെയ്യണ ഭയങ്കര വേറെ കിടലം കിടല ആൾക്കാരൊക്കെ റൈറ്റ് ചെയ്യണ കാണണം ഞാൻ മിക്കവാറും പെയിന്റ് ആയില്ല കവറായി കഴിച്ചു അടി കിട്ടി എനിക്ക് ഓ ഞാൻ ഫൈൻഡ് ആവും ഐ വിൽ ഫൈൻഡ് ദിസ് ഗൈസ് ഓടുമടി 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 സ്കിൽ എഫക്റ്റ് ആസ് ഓൺ ഓഫ് വലിയ സ്കിൽ അല്ല ആ നോ നോ അങ്ങനെ നമ്മളതിനെ നമ്മളിത് അരമണിക്കൂറൊക്കെ എടുത്തേണ് ഇത് അരമണിക്കൂർ ആയില്ലല്ലോ ഇപ്പൊ നമ്മൾ ഇതിന്റെ തന്നെ കുറച്ച് ആർമർ സെറ്റ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം എളുപ്പത്തിൽ ഇതിപ്പം അത്യാവശ്യം എളുപ്പമല്ല കുറച്ചും കൂടെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയത് പിന്നെ ഇതിന് പലതിനും പല ഡ്രോപ്പ് ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. Thank you guys, thank you for watching the stream. Bye.